புரியுதுண்ணா சொல்றது கேளு புரியுதுண்ணா 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 சொல்றது கேளு புரியுதுண்ணா புரியுதுண்ணா ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇറ്റ്സ് മീ ദിലീപ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓലയുടെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ ഇനിയും അവസാനിക്കുന്നില്ല തമിഴ്നാട്ടിൽ തൻ്റെ S1 Pro ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി പ്രവർത്തനത്തിൽ മനം തോന്നി ഓണർ തൻ്റെ ഒല ഇലക്ട്രിക് സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു തമിഴ്നാട്ടിലെ അമ്പൂർ എന്ന സ്ഥലത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പൃഥ്വിരാജ് ഗോപിനാഥനാണ് തൻ്റെ സ്വന്തം ഒല ഇലക്ട്രിക് സ്കൂട്ടർ കത്തിച്ചിട്ടുള്ളത് ഇതിനുള്ള കാരണം ഇങ്ങനെയാണ് ഡോക്ടർ പൃഥ്വിരാജ് ഗോപിനാഥൻ 3 മാസങ്ങൾക്ക് മുൻപായിരുന്നു ഒല S1 Pro ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വാഹനത്തിന് കമ്പനി പറഞ്ഞിട്ടുള്ള റേഞ്ച് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല വളരെ അപ്രതീക്ഷിതമായി ചാർജ് തീർന്നു പോകുന്ന ഒരു പ്രശ്നം ഇതിനുണ്ടായിരുന്നു ഫുൾ ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദൂരം എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഫുൾ ചാർജും തീർന്ന് വണ്ടി വഴിക്കായി പോകുന്നത് പതിവായിരുന്നു 57 കിലോമീറ്റർ റിമൈനിങ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത് 0 ആയി കുറഞ്ഞു വരികയും ചെയ്ത ഒരു വീഡിയോ അദ്ദേഹം ട്വിറ്റർ പേജിൽ പങ്കുവയ്ക്കുകയും ചെയ്തായിരുന്നു ഈ ഒരു കംപ്ലൈൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിക്കുകയും അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞ് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കസ്റ്റമർ കെയറിലേക്ക് ഇമെയിൽ അയക്കുകയും അവർ സർവീസ് ഡെസ്കുമായി ബന്ധപ്പെടുക എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം 26 ഏപ്രിൽ തൻ്റെ ഓഫീസിൽ നിന്നും വരുന്ന വഴിയിൽ പെട്ടെന്ന് തന്നെ ഈ സ്കൂട്ടറിൻ്റെ ചാർജ് തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മനം നൊന്ത് അദ്ദേഹം അപ്പോൾ തന്നെ പെട്രോൾ ഒഴിച്ച് വണ്ടി കത്തിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ ഷെയർ ആയതോടെ ഒലയുടെ തന്നെ സർവീസ് എഞ്ചിനീയർ അദ്ദേഹത്തിന് വിളിച്ച് പകരം പുതിയ വണ്ടി കൊടുക്കാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമുഖം നൽകരുത് എന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കസ്റ്റമർ അത് നിഷേധിക്കുകയും തൻ്റെ ഒലയോടുള്ള ബന്ധം ഇതോടുകൂടി അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒലയുടെ തന്നെ ഡാമേജ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടുകൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളും ഒല തിരിച്ചു വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒലയുടെ തന്നെ ഇനിയൊരു കമ്പനിയെ ഉണ്ടാവില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്